ഹലോ ഫ്രണ്ട്സ്, ദളപതി ലോകേഷ് കമ്പോയുടെ മോസ്റ്റ് അവേറ്റഡ് ഗ്യാങ്സ്റ്റർ സിനിമയാണ് ലിയോ. ഈ വരുന്ന ഒക്ടോബർ 19 തിയേറ്ററിലേക്ക് എത്തുന്ന സിനിമയുടെ അപ്ഡേറ്റ് പൂരമാണ് ലോകേഷ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റായി വന്ന ഇൻ്റർവ്യൂകളിലെല്ലാം ലിയോയെക്കുറിച്ചും ലോകേഷിൻ്റെ വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ പ്രധാന അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. അതിനുമുമ്പ് സിനിമാ വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും കൂടി നിങ്ങൾ പരിഗണിക്കുക. ലിയോ LCU വരുമോ ഇല്ലയോ എന്ന് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് വീണ്ടും ഒരു സംശയം തോന്നിയിരുന്നു. എന്നാൽ ലോകേഷ് ഗലാട്ട പ്ലസ് എന്ന ചാനലിൽ BRMായിട്ട് നടത്തിയ ഇൻ്റർവ്യൂവിൽ അറിയാതെ യൂണിവേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ചിത്രം സെയിം യൂണിവേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതിനാൽ ആർട്ട് ഡയറക്ടേഴ്സിന് ചില സീനൊക്കെ മുമ്പത്തെ സിനിമകളിലെ പോലെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ലൈറ്റിംഗ് ഒക്കെ ഒരേപോലെ കൊണ്ടുവരണമെന്നുള്ളതുകൊണ്ട് ആർട്ട് വർക്കേഴ്സിന് പല സീനിലും സെയിം ഐറ്റം റിപ്പീറ്റ് ചെയ്യുന്നത് മടുപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷം ലോകേഷ് കൈദി, വിക്രം എന്നീ സിനിമകളെ മാത്രമാണ് മെൻഷൻ ചെയ്തത്. ചിലപ്പോൾ പുള്ളി അറിഞ്ഞോ അറിയാതെയോ സെയിം യൂണിവേഴ്സ് എന്ന് പറഞ്ഞു പോയതായിരിക്കാം. എന്തായാലും ലിയോ എന്ന ചിത്രം ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ വരുമെന്നാണ് പറഞ്ഞതിലൂടെ വ്യക്തമാകുന്നത്. അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞ് ചെയ്യുന്ന തലൈവർ 171 മുമ്പത്തെ സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തവും ഒരു പുതിയ സ്റ്റാൻഡ് അലോൺ സിനിമയുമായിരിക്കുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ലിയോയും LCU ഇല്ലെങ്കിൽ പുള്ളിക്ക് സ്റ്റാൻഡ് അലോൺ ആണെന്ന് നേരത്തെ തന്നെ പറയാമായിരുന്നു. സോ സംഭവം ഇറക്ക്. ദളപതിയുടെ ലിയോദാസ് എന്ന ക്യാരക്ടർ വളരെ സ്പെഷ്യലാണെന്നും അതായത് ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ആക്ടിങ്ങാണ് വിജയ് ഇതിലുടനീളം ചെയ്തിരിക്കുന്നതെന്നും ലോകേഷ് പറഞ്ഞിട്ടുണ്ട്. മാസ്റ്ററിലെ പോലെയോ മറ്റു വിജയ് സിനിമകളിലെ പോലെയോ ഇൻട്രോ സീനോ ഇൻട്രോ സോങ്ങോ പഞ്ച് ഡയലോഗോ ഇൻട്രോ ഫൈറ്റോ ഒന്നും സിനിമയിലില്ല. അതുപോലെ കോമഡി സീനും പ്രതീക്ഷിക്കേണ്ട. 2.25 നേരവും ഇമോഷണലി ഡ്രൈവ് ചെയ്യുന്ന ഒരു ഇൻറ്റൻസ് ആക്ഷൻ സിനിമയാണ് ലിയോ. സിനിമയിലെ അവസാന 40 മിനിറ്റിലാണ് ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതും സർപ്രൈസ് എലമെൻറ്റുകളുള്ള സീനുകളെന്നും ലോകേഷ് വ്യക്തമാക്കി. KGF 2 ഒക്കെ പോലെ ഒരു വട്ടം കണ്ടു കഴിഞ്ഞ് റിപ്പീറ്റഡ് ഓഡിയൻസിനെ നേടാൻ പോകുന്ന സിനിമ കൂടിയായിരിക്കും ലിയോ. അത്തരത്തിലുള്ള ഫൈറ്റ് സീനുകളും CG വർക്കുകളും പെർഫോമൻസുമാണ് സിനിമയിലുള്ളത്. കൈദി, വിക്രം സിനിമകളിലെ പോലെ ഓൾഡ് സോങ്ങിൻ്റെ റെട്രോ മിക്സും ലിയോയിൽ എടുത്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ IMAX വെർഷൻ ഇറങ്ങുന്നെങ്കിലും അതെല്ലാം നോർമൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വീഡിയോ IMAX വെർഷനിലേക്ക് കൺവെർട്ട് ചെയ്തതാണ്. എന്നാൽ ഇനി വരുന്ന തലൈവർ 171 ചില സീൻസൊക്കെ IMAX ക്യാമറയിൽ നേരിട്ട് തന്നെ ചിത്രീകരിക്കുമെന്നാണ് ലോകേഷ് പറഞ്ഞിരിക്കുന്നത്. ലിയോയ്ക്ക് ശേഷം തലൈവർ 171, അതിനുശേഷം കൈദി 2, അതിനുശേഷം വിക്രം 2, അതിനുശേഷം റോളക്സുമാണ് ലോകേഷിൻ്റെ പ്ലാൻ. റോളക്സിൻ്റെ സ്റ്റാൻഡ് അലോൺ സിനിമ ഉറപ്പായും വരുമെന്നും അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ലോകേഷ് അവസാനമായി സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രഭാസിനോടൊപ്പം ആയിരിക്കുമെന്നുള്ളതാണ്. അതൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയായിരുന്നു. പ്രഭാസ് ചിത്രം യൂണിവേഴ്സിൻ്റെ എൻഡ് തന്നെയായിരിക്കുമെന്നും ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അതേസമയം സൂര്യയുടെ ഇരുമ്പുകൈ മായവി എന്ന ഡ്രീം പ്രൊജക്റ്റിനെക്കുറിച്ച് ഇൻ്റർവ്യൂവിലൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടില്ല. 300 കോടി രൂപയ്ക്കടുത്താണ് ലിയോയുടെ ടോട്ടൽ മുതൽ മുടക്ക് വരുന്നത്. ഇതിനോടകം 487 കോടി രൂപയാണ് ചിത്രം പ്രീ ബിസിനസ്സിൽ നിന്ന് മാത്രമായി സ്വന്തമാക്കിയത്. ലിയോദാസിൻ്റെ തിയേറ്റർ വരവിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും കൂടി പരിഗണിക്കുക. നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.